ലോക്സഭാ റിപ്പോർട്ടുകളിലേക്ക് പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി ഒന്നാം കേ ജയിലിൽ അടച്ചു. ഉത്തർപ്രദേശിലെ വാരാണസി ജില്ലാ കമ്മിറ്റിയാണ് ഒന്നടങ്കം അറസ്റ്റിലായത്. 15 ജില്ലാ കമ്മിറ്റിയിലെ ജില്ലാ സെക്രട്ടറി നന്ദലാൽ പട്ടേൽ അടക്കം 13 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ജയിലിലായി. ദില്ലിയിൽ നിന്ന് ശരത് ചേർന്ന വിവരങ്ങളുമായി. ശരത്, എന്താ, എങ്ങനെയായിരുന്നു യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രതികാര നടപടി? പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇടതു പാർട്ടികൾ കഴിഞ്ഞ December 19 രാജ്യവ്യാപകമായ പ്രക്ഷോഭം ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ സിപിഐഎം വാരണാസി ജില്ലാ കമ്മിറ്റിയും വലിയ പ്രതിഷേധ പരിപാടികൾ അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ നിരോധനാജ്ഞയടക്കം ലംഘിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു വാരണാസിയിൽ അരങ്ങേറിയത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ ഉത്തർപ്രദേശ് വാരണാസി ജില്ലാ കമ്മിറ്റി ഒന്നടങ്കം പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 15 ജില്ലാ കമ്മിറ്റിയിലെ 13 നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ജില്ലാ സെക്രട്ടറി നന്ദലാൽ പട്ടേൽ അടക്കമുള്ള നേതാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കൂടാതെ 4 സിപിഎം പ്രവർത്തകരും അറസ്റ്റിലാക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ആകെ ഈ 17 സിപിഎം പ്രവർത്തകരടക്കമുള്ള ഇടതു പാർട്ടി പ്രവർത്തകരെ ഇപ്പോൾ ചൌക്കാഗഡ് ജയിലിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ ജാമ്യം നേരത്തെ കീഴ്ക്കോടതി തള്ളിയിരുന്നു. അതിനാൽ തന്നെ ജില്ലാ കോടതിയെ ജാമ്യത്തിനായി സിപിഐഎം നേതാക്കൾ സമീപിച്ചിരിക്കുകയാണ്. ജനുവരി ആദ്യം മാത്രമേ ഈ ജാമ്യഹർജി കോടതി കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവ് വരെ ജയിലിൽ തുടരേണ്ടുന്നതായ സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അറസ്റ്റിലായ ഈ പാർട്ടി പ്രവർത്തകരുടെ പദവി, അതോടൊപ്പം തന്നെ പേര്, അവരുടെ പാർട്ടി, ഇവയൊന്നും തന്നെ പ്രസിദ്ധപ്പെടുത്തരുത് എന്നായിരുന്നു മാധ്യമങ്ങൾക്ക് ജില്ലാ ഭരണകൂടം നൽകിയ നിർദ്ദേശം. മുസ്ലിങ്ങളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ള നിലയിൽ ചിത്രീകരിക്കാനായിരുന്നു ജില്ലാ ഭരണകൂടം താൽപര്യപ്പെട്ടത് എന്ന് സിപിഐഎമ്മിന്റെ ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി ഹീരാലാൽ യാദവ് വ്യക്തമാക്കുകയും ചെയ്തു. പാർട്ടി പ്രവർത്തകരെ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇവർക്കെതിരെ NSA ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഹീരാലാൽ യാദവ് ആരോപിക്കുകയും ചെയ്തു. ശരി, ശരത്താണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്ന് ആവർത്തിച്ച് RSS തലവൻ മോഹൻ ഭാഗവത്, ഇന്ത്യയിലെ 130 കോടി ജനങ്ങളും ഹിന്ദുക്കളാണ്. നാനാത്വത്തിൽ ഏകത്വമല്ല, ഏകത്വത്തിൽ നാനാത്വമാണ് ഇന്ത്യയുടെ മുഖമെന്നും RSS തലവൻ പറഞ്ഞു വയ്ക്കുന്നു. പൌരത്വ പ്രതിഷേധം രാജ്യവ്യാപകമായി കത്തിനിൽക്കുമ്പോഴാണ് മോഹൻ ഭാഗവതിന്റെ പരാമർശം. मैं हिंदू कहता हूं तब किसी को छोड़ता नहीं हूं, क्योंकि संघ जब हिंदू कहता हो तो उसके पीछे 3 बातें हैं. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജോയിസ് ചേരുകയാണ്. ജോയിസ്, പൌരത്വ ഭേദഗതി പ്രതിഷേധം രാജ്യമെമ്പാടും കത്തിക്കാളുന്ന ഈ ഒരു നിമിഷത്തിലാണ് മോഹൻ ഭാഗവതിന്റെ ഇത്തരത്തിലുള്ള വിവാദമായ ഒരു പരാമർശം. ഇത് എത്രത്തോളം ഗുരുതരമാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ? പൗരത്വബില്ലിന്റെ വ്യത്യസ്ത അഭിപ്രായം നിലനിർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ RSS നേതാവ് ഇത്തരത്തിലൊരു പ്രതികരണമായി രംഗത്തിരിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വമല്ല, മറിച്ച് തിരിച്ചുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. അതനുസരിച്ചാണ് ഇതൊരു ഹിന്ദു രാജ്യം തന്നെയാണ്, അതുമായി മുന്നോട്ട് പോകാനാണ് RSS ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുഴുവനായി പറഞ്ഞുകൊണ്ടിരുന്നത്. അത്തരത്തിലാണെങ്കിൽ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനുള്ള RSSന്റെ പ്രത്യേകതര തത്വമുണ്ട്. ആ തത്വത്തിനനുസരിച്ച് തന്നെ RSS മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തുടക്കം മുതൽ തന്നെ പല രീതിയിൽ ഈ ഒരു വിഷയത്തെ ന്യായീകരിക്കാൻ പല BJP മന്ത്രിമാർ ശ്രമിച്ചെങ്കിൽ പോലും അത്തരത്തിലുള്ള നിലപാടല്ല RSSന്റേത്. RSS ഇതൊരു ഹിന്ദു രാജ്യമാക്കാനുള്ള പുറപ്പാടാണ് എന്നതിലാണ് ഇന്നത്തെ പ്രസംഗത്തിന് മുഴുവൻ അദ്ദേഹം വളരെ വ്യക്തമാക്കിക്കൊണ്ടിരുന്നത്. ഇതൊരു ഹിന്ദു രാജ്യമാണ്, അതുകൊണ്ട് തന്നെ നാനാത്വത്തിൽ ഏകത്വമല്ല, ഏകത്വത്തിൽ നാനാത്വമാണ് വേണ്ടത്. അതുകൊണ്ട് ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് RSSന്റെ മേധാവി ഇന്ന് അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പൌരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രക്ഷോഭം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലൊരു പരാമർശം വന്നത് അത് വളരെയധികം ആശങ്ക ഉളവാക്കുന്നു എന്നാണ് മറ്റുള്ളവരും പറഞ്ഞിരിക്കുന്നത്. അതായത് ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മുസ്ലിം അടക്കമുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളുണ്ട്, അവരെയൊക്കെ പുറത്തേക്ക് പോകേണ്ടി വരും എന്നുകൂടി അദ്ദേഹം പറയാതെ കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിൽ ഹിന്ദു രാജ്യം ഉണ്ടാക്കാനുള്ള ശ്രമമായി RSS മുന്നോട്ട് പോകും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ശരി, ജോയ്സ് ആണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മരണീയ ഫ്ളാറ്റുകൾ സ്ഫോടന വിദഗ്ധർ സന്ദർശിച്ചു. എക്സ്പ്ലോസീവ് കൺട്രോളർ R വേണുഗോപാലും സാങ്കേതിക സമിതി ഉദ്യോഗസ്ഥരുമാണ് ഫ്ളാറ്റുകൾ സന്ദർശിച്ചത്. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ ഫ്ളാറ്റുകൾ പൊളിക്കാൻ ഇനി 15 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. വിഷ്ണുപ്രസാദ് കൊച്ചിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട്. സ്ഫോടനം നടത്തുന്ന ഫ്ളാറ്റുകളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് എക്സ്പ്ലോഷർ കൺട്രോളറായ R വേണുഗോപാലും സാങ്കേതിക സമിതി ഉദ്യോഗസ്ഥരും ഇന്ന് മരടിലെ ഫ്ളാറ്റുകളിൽ സന്ദർശനം നടത്തിയത്. നിലവിൽ 4 ഫ്ളാറ്റുകളിലും 75% ദ്വാരം നിർമ്മിക്കൽ പൂർത്തിയായി. അതായത് ഫ്ളാറ്റുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ദ്വാരത്തിന്റെ 75% പണികൾ പൂർത്തിയായി എന്നാണ് എക്സ്പ്ലോഷർ കൺട്രോളർ അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റു സുരക്ഷാ കാര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൂടിയായിരുന്നു ഇന്ന്
വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ആദ്യം പൊളിക്കുന്ന H2 ഫ്ലാറ്റിന് സമീപത്തുള്ള IOC പൈപ്പിന്റെ പൈപ്പ് ലൈൻ വഴി ഇന്ധനം പമ്പ് ചെയ്യുന്നുണ്ട്. ഇത് നിർത്തിവെക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. അതേപോലെ തന്നെ ഈ പൈപ്പിൽ പൈപ്പ് വഴി വെള്ളം നിറയ്ക്കാനുള്ള നോട്ടീസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അയക്കാനും തീരുമാനമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫ്ളാറ്റുകൾ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണുൾപ്പെടെ പരിശോധിക്കാനും തീരുമാനമായിട്ടുണ്ട്. മണ്ണിന്റെ ഘടന നോക്കിയതിനു ശേഷം ഒരുപക്ഷെ ഫ്ളാറ്റുകൾ പൊളിക്കുന്ന കാര്യത്തിൽ ക്രമീകരണങ്ങളിൽ ഒരുപക്ഷെ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്ന് പരിശോധന നടത്തിയതിനു ശേഷം വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നത്. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങളെ വിമർശിച്ച കരസേനാ മേധാവി ബിപിൻ റാവത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM പൊളിറ്റ് ബ്യൂറോ. പാക് മോഡലിൽ സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കേന്ദ്രമെന്നും സൈനിക മേധാവിയെ ശാസിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്നും ഇപ്പോൾ അലക്സ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. അലക്സ്, ബിപിൻ റാവത്തിനെതിരെ നേതാക്കൾ ഏതു തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്? ജീന, ഇന്നാണ് ബിപിൻ റാവത്ത്, ജനറൽ ബിപിൻ റാവത്ത്, ഇന്ത്യയുടെ 27-ാമത് കരസേനാ മേധാവി. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ മുൻനിർത്തി അതായത് അതിനെതിരെ രാജ്യം കത്തുകയാണ്, അതിനെതിരെ ശക്തമായി സർക്കാരിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് ബിപിൻ റാവത്ത് രാഷ്ട്രീയപരമായി ഇടപെട്ട് വിമർശനം അറിയിച്ചത്. പക്ഷേ ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ മുമ്പോട്ട് വന്നിരുന്നു. അതിൽ CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കിയിരുന്നു, അതായത് പാകിസ്ഥാൻ മോഡൽ അല്ലെങ്കിൽ ഈ രാജ്യത്തെ സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പാകിസ്ഥാൻ മോഡലാണോ മോദി ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. അതേപോലെ തന്നെ മോദി ഗവൺമെന്റിന്റെ കീഴിൽ ഏത് സൈനിക ഉദ്യോഗസ്ഥനും രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് പറയാം, അതുപോലെ എന്തും ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൈനിക ഒരു നടപടികളിലേക്ക് രാജ്യത്തിന് നീങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളാണ് മോദി ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള തരത്തിലാണ് പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചത്. ഇതിൽ മാപ്പ് ബിപിൻ റാവത്ത്, ജനറൽ ബിപിൻ റാവത്ത് ഇതിനെ മുൻനിർത്തി മാപ്പ് പറയണമെന്നും കൂടി സീതാറാം യെച്ചൂരി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പ്രതിഷേധത്തെ മുൻനിർത്തിയാണ് ബിപിൻ റാവത്ത് പറഞ്ഞത്. ഇത് ആദ്യമായിട്ടാണ് ഒരു ജനറൽ ആർമി കരസേനാ മേധാവി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. ഇന്ത്യയുടെ 27 കരസേനാ മേധാവിമാരിൽ ആദ്യമായാണ് 27-ാമത് കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ആദ്യമായാണ് ഒരു കരസേനാ മേധാവി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. ജീന, ഇതിനെതിരെ ശക്തമായി മറ്റ് പാർട്ടികളും കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ശക്തമായി രംഗത്ത് വരികയും ഇതിനെതിരെ ഇത് അപലപിക്കുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട് ജീന. ശരി, അലക്സാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന പദ്ധതി പരാജയം. 51 ലക്ഷം വീടുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതിയിൽ ഇതുവരെ നിർമ്മിച്ചത് 3.5 ലക്ഷം വീടുകൾ മാത്രമെന്ന് ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. ദില്ലിയിൽ നിന്നും ശരത് ചേരുകയാണ്. ശരത്, എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്? 2016 ഏപ്രിൽ 1-നായിരുന്നു ഇന്ദിരാ ആവാസ് യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് മോദി സർക്കാർ പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അരുമ പദ്ധതിയായ ഈ PMAY, അത് എല്ലാ ഗ്രാമീണർക്കും വീട് എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ആരംഭിച്ചത്. ഈ പദ്ധതി പരാജയപ്പെട്ടു എന്നാണ് കണക്കുകൾ തന്നെ, കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. ഈ 2019-20 സാമ്പത്തിക വർഷം മാത്രം 51 ലക്ഷം വീടുകൾ നിർമ്മിക്കാനായിരുന്നു ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. എന്നാൽ ഇതേവരെ നിർമ്മിച്ചതാകട്ടെ കേവലം 3.61 ലക്ഷം വീടുകൾ മാത്രമാണ്. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 പാദങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇത്തരമൊരു അവസ്ഥ നിലനിൽക്കുന്നത്. 2018-19 സാമ്പത്തിക വർഷത്തിലും ഈ പദ്ധതിയുടെ ആദ്യഘട്ടം പാളുന്ന ഒരു സാഹചര്യമാണ് കാണാനായത്. 1 കോടി വീടുകൾ 2019 മാർച്ച് 31 മുൻപ് നിർമ്മിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ നിശ്ചയിച്ചത്. എന്നാൽ ഇതിൽ 14 ലക്ഷം വീടുകൾ നിർമ്മിക്കാൻ സാധിച്ചില്ല എന്നും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം തയ്യാറാക്കിയ കണക്കിൽ പറയുന്നുണ്ട്. കൃത്യമായ ഫണ്ട് വിനിയോഗം, കൃത്യമായ ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുകൂടിയാണ് ഇത്തരമൊരു അവസ്ഥ സംജാതമായിരിക്കുന്നത്. ഫണ്ട് കൃത്യമായി അനുവദിച്ചിരുന്നു എന്ന് പാർലമെന്ററി സമിതി തന്നെ വിലയിരുത്തുകയും കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് സർക്കാർ തലത്തിൽ കൃത്യമായ ഏകോപനമില്ലാത്തതിന്റെയും മേൽനോട്ടമില്ലാത്തതിന്റെയും ഭാഗമായി ഒരു പദ്ധതി പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. ഈ നൂറ്റാണ്ടിന്റെ അപൂർവ ശാസ്ത്രവിസ്മയം വലയ സൂര്യഗ്രഹണം കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ പൂർണ്ണ തോതിൽ ദൃശ്യമായി. രാവിലെ 8 മണിയോടെ ആരംഭിച്ച 11:15 അവസാനിച്ച വലയ സൂര്യഗ്രഹണം പൂർണ്ണ തോതിൽ കാണാൻ സാധിച്ചത് 9:24 മുതൽ ഏതാനും മിനിറ്റുകളായിരുന്നു. വടക്കൻ കേരളത്തിലും തിരുവനന്തപുരത്തും ഒരുക്കിയ പ്രത്യേക നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ആയിരങ്ങൾ ഈ അപൂർവ ശാസ്ത്ര പ്രതിഭാസം കാണാനെത്തി. ന്യൂസ് ഡെസ്കിൽ നിന്നും ഹെയ്ദി സാദിയ ചേരുകയാണ്. ഹെയ്ദി, ഈ അത്ഭുത പ്രതിഭാസത്തെ കേരളക്കാർ എങ്ങനെയാണ് ഏറ്റെടുത്തത്?
തീർച്ചയായും ജീന, വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് സംസ്ഥാനം ഇതിനെ നോക്കിക്കണ്ടത്. ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൂര്യഗ്രഹണത്തെ പറ്റിയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും അതിന് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ, വടക്കൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്, ദൃശ്യമായത്, അതായത് വ്യക്തമായി ദൃശ്യമായത് വടക്കൻ കേരളത്തിലാണ്. വടക്കൻ കേരളത്തിൽ തന്നെ കൽപ്പറ്റയിലാണ് വളരെ മികച്ച രീതിയിൽ ദൃശ്യമാകുന്നത് എന്ന് പറയുകയുണ്ടായിരുന്നുവെങ്കിലും കൽപ്പറ്റയിൽ മഞ്ഞ് മൂടിയത് കാരണം അതായത് മേഘങ്ങൾ മൂടിയത് കൊണ്ട് ദൃശ്യമാകാതിരിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മറ്റ് മധ്യ കേരളത്തിലെ മറ്റ് ജില്ലകളായിട്ടുള്ള തൃശ്ശൂർ, എറണാകുളം എന്നീ ജില്ലകളിലും വ്യക്തമായി കാണുകയുണ്ടായി. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, വടക്കൻ കേരളത്തിൽ തന്നെയാണ് വളരെ മികച്ച രീതിയിൽ ദൃശ്യമായത്. പിന്നെ മൂന്ന് തരത്തിലുള്ള സൂര്യഗ്രഹണങ്ങളാണുള്ളത്. അതിലിപ്പം വലയ സൂര്യഗ്രഹണമാണ്, അതായത് പൂർണ്ണ വലയ സൂര്യഗ്രഹണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇനി കാത്തിരിക്കാം, 27 വർഷങ്ങൾക്ക് എന്നാണ് നിഗമനം. 27 വർഷത്തിന് ശേഷം നമ്മുടെ സൂര്യഗ്രഹണം നമുക്കെല്ലാവർക്കും കാണാമെന്ന് ആശംസിക്കുകയായിരുന്നു പല മുഖ്യധാരാ സമൂഹത്തിലുള്ള പലവരും. ഫേസ്ബുക്ക് വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും എല്ലാം അവർ അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയും ആകാംക്ഷയോടുകൂടിയും തന്നെയാണ് ഈ ചരിത്ര മുഹൂർത്തത്തെ, ഈ പ്രപഞ്ച അത്ഭുതത്തെ നോക്കിക്കണ്ടതും വരവേറ്റതും. ഇനി 27 വർഷം എന്ന നിഗമനമാണെങ്കിൽ 27 വർഷത്തിന് ശേഷം സൂര്യഗ്രഹണത്തെ കാണാം എന്ന് തന്നെയാണ് വിശ്വാസം. ജീന ശരി, ഹെയ്ദി സാദിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യത്തെ ഇന്ധനവില അനിയന്ത്രിതമായി ഉയരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഒരു ദിവസം ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും സംസ്ഥാനത്തെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു. വ്യാഴാഴ്ച കൊച്ചിയിൽ ഒരു ലിറ്റർ ഡീസലിന് 70 രൂപ 67 പൈസയും പെട്രോളിന് 76 രൂപ 55 പൈസയുമാണ് വില. വിഷ്ണുപ്രസാദ് ചേരികയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണുപ്രസാദ്, കഴിഞ്ഞ ഒരാഴ്ചയിൽ ഡീസലിനും പെട്രോളിനും ഏത് തരത്തിലുള്ള വില വർധനവാണ് ഉണ്ടായിട്ടുള്ളത്? കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇന്ധന വില വർധനവ് രേഖപ്പെടുത്താത്ത ഏക ദിവസം ബുധനാഴ്ച മാത്രമായിരുന്നു. അതിനു മുൻപുള്ള ദിവസങ്ങളിൽ 11, 16, 21 പൈസ വീതം യഥാക്രമം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അനിയന്ത്രിതമായി ഇന്ധനവില വർദ്ധിക്കുന്നതിലൂടെ ടാക്സി തൊഴിലാളികളും മറ്റ് സാധാരണക്കാരുമാണ് ബുദ്ധിമുട്ടിലാകുന്നത്. ഇന്ന് മാത്രം കൊച്ചിയിൽ വർദ്ധിച്ചത് 11 പൈസയായിരുന്നു. ഇന്നുൾപ്പെടെ ഈ ഒരാഴ്ച കൊണ്ട് ഡീസൽ ഒരു ലിറ്ററിന് വർദ്ധിച്ചത് 1 രൂപ 11 പൈസയാണ്. ഇന്ന് കൊച്ചിയിലെ ഡീസലിന്റെ നിരക്ക് 70 രൂപ 67 പൈസയും പെട്രോളിന് 76 രൂപ 55 പൈസയുമാണ്. പവർ പെട്രോൾ, പവർ ഡീസൽ എന്നിവയ്ക്ക് 6 പൈസ വീതം അധികം ഈടാക്കുന്നുണ്ട്. കൊച്ചിയെ അപേക്ഷിച്ച് കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ ഡീസലിനും പെട്രോളിനും 10 പൈസ ഇളവും ഉണ്ട്. എന്നാലും ഇതോടുകൂടി ആളുകൾ വലിയ ദുരിതത്തിലായിരിക്കുകയാണെന്നാണ് അവർ നൽകുന്ന പ്രതികരണം. ഇതെന്ന് വെച്ചാൽ ഒരാഴ്ച നേരത്തെ, ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച, അങ്ങനെ ഇതിലല്ലോ പിന്നെ മിനിറ്റ് വെച്ച് പെട്രോളിനും ഇതിനും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വർധന, വില വർധന എന്ന് പറഞ്ഞപ്പോൾ ക്രമാതീതമായിട്ട് ഓരോ ദിവസം റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല, നമുക്കൊരു പ്ലാനിംഗ് ഉണ്ട്, ഇന്ന റേറ്റ് ഇൻക്രീസ് ആവും എന്നുള്ള റേറ്റിൽ പ്ലാനിംഗ് ഉണ്ട്. വില വർധനവ് ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ സവോളയ്ക്കാണെങ്കിലും ഭയങ്കരമായിട്ട് വില കൂടിയാണ്, നമുക്ക് ഭയങ്കര നഷ്ടം തന്നെയാണ് സാധനം മേടിക്കാനും. ശൈത്യകാലമായതിനാൽ ഇന്ധനത്തിന്റെ ഉപയോഗം അധികമായതും ഒപെക് രാജ്യങ്ങളിലെ എണ്ണ ഉൽപാദനം കുറഞ്ഞതുമാണ് ഇത്തരം പ്രതിസന്ധിക്കും വില വർധനവിനും കാരണമെന്നാണ് എണ്ണ കമ്പനികൾ നൽകുന്ന വിശദീകരണം. അതേസമയം ക്രൂഡ് ഓയിലിന് മാർക്കറ്റിൽ വില ഇടിയുന്ന സാഹചര്യത്തിൽ പോലും ഇന്ധനവിലയിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായില്ല. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നില്ലെന്ന ആക്ഷേപം രാജ്യവ്യാപകമായി ഉയരുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും കുറഞ്ഞത് ചൈന US വ്യാപാര പ്രശ്നങ്ങളെ തുടർന്ന് ഇത്തരം ഇറക്കുമതി കുറഞ്ഞതും ഇന്ധനവില വർധനവ് കൂടാൻ കാരണമായിട്ടുണ്ട്. ശരി, വിഷ്ണുപ്രസാദാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. തത്സമയ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.